ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീടിലേക്കാണ് കടക്കാൻ പോകുന്നത്. അത് എന്താന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു കറിയാണ്. കറി എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കണ കാണുമ്പോഴേ അറിയാം വെള്ളാരൻ കൂണാണ്. ഈ വെള്ളാരൻ കൂണിന്റെ മണ്ടകണ്ട് ഇങ്ങനെ തറച്ചിരിക്കും, കാണിച്ചേ. അങ്ങനെയാണ് നമ്മൾ ഈ കൂൺ തിരിച്ചറിയുന്നത്. തരൂ തരൂ. ആ ഇത് ആ പിന്നെ ഇതിനൊരു മോതിരവളയുണ്ട്. ഇതിന് മണ്ട ഇങ്ങനെ കറത്തിരിക്കും അല്ലേ. മോതിരവളയുണ്ട്. അത് ഇതാണോ? ഇത് ഇതല്ലേ? അതാണ് ഇതിന്റെ അടയാളം. അപ്പൊ വിഷക്കൂണും ഉണ്ട് ഇതുപോലെ തന്നെ വേറെ. പക്ഷെ അതിന്റെ ഇത് അങ്ങനെ അല്ല. അത് പൊരുപൊരുപൊരുപൊന്നിരിക്കും. എങ്ങനെ മോളാണ് ഈ മോളിങ്ങനെ? അതായത് ഇത്രയും സോഫ്റ്റ് ആയിരിക്കത്തില്ല അതിന്റെ അല്ലേ? അതൊരു ഇതുപോലെ. അപ്പൊ അതിന് മോതിരവളയമില്ല. വിഷക്കൂണിന് മോതിരവളയം കാണത്തില്ല അല്ലേ? ഈ കൂണിന് മോതിരവളയം ഉണ്ട്. വെള്ളാരം കൂണിന്. വെള്ളാരം. പക്ഷെ കരിലക്കൂണിനില്ല. കരിലക്കൂണിന് മോതിരവളയം ഇല്ല. കൂണിനും ഇല്ല. കണ്ടെന്നും പറയും, പദമ്പം കൂണെന്നും പറയും. ആ കൂണിന് മോതിരവളയം ഇല്ല. ഈ വെള്ളാരം കൂണിനാണ് ഇങ്ങനെ മോതിരം. പിന്നെ എത്ര കൂണ് കിട്ടിയാലും നിങ്ങൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലേ? കൂണ് കൂണൊന്നും ഒരുക്കി ഇത് വെള്ളത്തിലിടാം. വെള്ളത്തിലിടുന്ന പൊളിക്കണം. അപ്പൊ ഒരു കാര്യം പറയട്ടെ ടോമേ, നമുക്ക് ഇന്ന് കിട്ടിയ കൂണൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതേ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ കൂണാട്ടോ. ഇത്രയും കൂണ് നമുക്ക് ഇന്ന് കിട്ടി കഴിഞ്ഞു. ഇന്നലെ നമുക്ക് കിട്ടിയായിരുന്നു കൂണ്. ഇന്നലെ കിട്ടിയ കൂണ് നമ്മള് ഉണ്ടായി. അപ്പം നമുക്ക് രണ്ടു ദിവസമായിട്ട് കൂണ് കിട്ടുന്നുണ്ട്. ഇന്നലെ നമ്മള് കൂണ് കറി വെച്ചു. അത് തേങ്ങ അരച്ച കറി വെച്ചു അല്ലേ? പച്ചത്തേങ്ങ അരച്ചുള്ള കൂണ് കറി വെച്ചു. ഇന്ന് നമ്മള് വേറൊരു വെറൈറ്റി രീതിയിൽ അല്ലേ? അപ്പൊ രണ്ട് രീതി, രണ്ടല്ല പല രീതി കൂണ് കറി വെക്കാം അല്ലേ? പിന്നെ കൂണ് ചാറുകറി ആകുമ്പോ ഇത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഡേ കഴിക്കാനുള്ള കൂണുണ്ട്. ശരിക്കും പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിക്കുവാണേ ഉണ്ടല്ലോ. അമ്മ ഇത്രയും കൂടെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കണ എന്ത് വില കൊടുക്കണം അറിയോ? പിന്നെ ഈ കൂണ് വില കൊടുത്താലും വാങ്ങിക്കാനും കിട്ടത്തില്ല. അതാണ് പ്രത്യേക പ്രത്യേകത. പണ്ട് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കത്തില്ല. ഇത് പോരത്തില്ല അങ്ങനെ അല്ലേ? പൊടിയും കളയണം അല്ലേ? എന്നിട്ട് നമ്മൾ ഇത് അരിയുന്നില്ല. ഞാനിപ്പോ ഇത് മുഴുവൻ ഇങ്ങനെ വെള്ളത്തിലുണ്ട്. ഈ മണ്ണൊന്ന് കുതിരട്ട് കിടന്നു. ഓ, എന്നിട്ട് കഴിയുമ്പോഴല്ലേ മണ്ണ് പറ്റും. അതെന്നാന്നറിയാവോ? ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ട ഇവിടെ ഇത് മണ്ണിനടിയിലുള്ള പോർഷൻ. ഇത്രയും മണ്ണിനടിയിലേക്ക് വരുന്ന അല്ലേ? ഇത്രയും മണ്ണിനടിയിലായതുകൊണ്ട് ഇവിടെ നല്ല മണ്ണുണ്ടാകും കൂണിന്. അപ്പൊ നമ്മള് ഈ കൂണ് അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴുകാൻ നോക്കി മണ്ണ് പ്രോപ്പറായിട്ട് പോകത്തില്ല. നമ്മൾ മുഴുവൻ കൂണുകളും ഉണ്ടല്ലോ, ഇങ്ങനെ വൃത്തിയാക്കി നമ്മൾ ഇടണം. ഇപ്പൊ എല്ലാം വൃത്തിയാക്കിയിട്ടില്ല, മൂന്നെണ്ണാണ് വൃത്തിയാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്നാ ചെയ്യണേ? മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടി കണ്ടോ, ഇത്രയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിങ്ങനെ ഇടും. ഉപ്പ് നിങ്ങൾ ഒരിക്കലും ഇടരുത് കേട്ടോ. നമ്മൾ വിചാരിക്കും ഉപ്പും കൂടെ ഇട്ടാൽ നല്ലതാണല്ലോ. ഞാൻ കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂണ് വാങ്ങിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. കൂണ് ജ്യൂസ് പോലെ ആയിപ്പോവും, അവിഞ്ഞു പോവും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഉപ്പിടരുത്. ഉപ്പ് ആ സമയത്തേ ഇടാവുള്ളൂ. കൂണിൽ നേരത്തെ ഉപ്പ് വന്നാൽ അത് കൂണ് കേടാക്കി കളയും. അപ്പൊ ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലേക്ക് ഇട്ടേക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും അല്ലേ? അങ്ങനെ നമ്മുടെ കൂണെല്ലാം എന്തേ അമ്മ ഒരുക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂണിന്റെ തണ്ടെല്ലാം എന്തേ മാറ്റി വെച്ചിട്ടുണ്ട്. കുട വേറെ, മുകളിലത്തെ കുട പോലത്തെ ഭാഗങ്ങളെല്ലാം എന്തേ വേറെ വേറെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അടത്തി എടുക്കുക. ഇങ്ങനെ അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കൈകൊണ്ട് തന്നെ കത്തിയൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം അല്ലേ? കറി എടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളാരം കൂണിന്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ തണ്ട് ഇങ്ങനെ വട്ടത്തി വട്ടത്തിലാണ് കഴിയണേ. ഇങ്ങനെ തണ്ട് മുഴുവൻ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കഴുകാനായിട്ട്. ഒരു 10-15 കൊച്ചുള്ളി ഉണ്ട് അല്ലേ? കുറച്ച് മതി. പിന്നെ അതെ കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്രയും തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പച്ചയ്ക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ കറിക്കും ഇത് തന്നെയൊക്കെയാണ്. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ രണ്ടും രണ്ട് സ്റ്റൈല്, രണ്ട് ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ. രണ്ട് സ്റ്റൈലിലാണ് വെക്കുന്നത്, രണ്ട് സ്റ്റൈല്, രണ്ട് രുചിയാണ് രണ്ടിനും. പക്ഷെ ഇത് ഈ ഒരു കറിയൊക്കെ മാത്രം മതി ചോറ് നന്നായിട്ട് അല്ലേ? പിന്നെ നമ്മള് കൂൺ കഴിക്കുമ്പോ അതിനോട് ഇറച്ചി മീനൊന്നും കഴിക്കാതിരിക്കണാണ് നല്ലത്. അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. കൂണുകറിക്ക് ഈ കറിക്ക് നമുക്ക് അരി വറുത്ത് പിടിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാ കൂണുകറിക്കും അരി അരി വറുത്തി രുചിയുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ സാധാരണ കുഴുക്കലരിയാണ് കേട്ടോ. അത് നമ്മള് നന്നായിട്ടൊന്ന് വറുത്ത് കുത്തി കഴിയുമ്പോ നമ്മള് പൊടിച്ചെടുക്കും. ഒരു 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 സ്പൂൺ അല്ലെ, 1.5 സ്പൂൺ അരിയേ ഉള്ളൂ ഇതാകെ. അങ്ങനെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കല്ല് വെച്ചെന്നെങ്കിൽ ജസ്റ്റ് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ അതേ ഒരു ചീനിച്ചട്ടിക്കകത്ത് തന്നെ നമ്മൾ കുറച്ച് മല്ലിയും മുളകും ഒക്കെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോകട്ടോ.
മല്ലിപ്പൊടി, ഇച്ചിരി എരിവുള്ള മുളക് പൊടി വേണം, മൂന്ന് ഇച്ചിരി എരിവ് വേണം, ഇച്ചിരി മല്ലിപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ലേശം മതി മല്ലിപ്പൊടി അല്ലേ, ഒരു മുക്കാൽ ടീസ്പൂൺ, ഇല്ല ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അല്ലേ, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം, അത്രേ ഉള്ളേ മുള്ളു, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കൂട് നമ്മുടെ തണ്ടെല്ലാം വട്ടത്തിൽ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്, ഒപ്പം നമ്മുടെ കൊച്ചുള്ളി നമ്മൾ കണ്ടു അത്യാവശ്യം കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ തേങ്ങ, അത് ഇങ്ങനെ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂണിന്റെ കുടഭാഗം ഇല്ലേ, അത് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ പാചകത്തിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ കറി വെക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ കൂടെ കുറച്ച് കൊച്ചുള്ളി ഉണ്ട്, കൊച്ചുള്ളിയൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വേണം, തേങ്ങാക്കൊത്തും ഒക്കെ എല്ലാം കൂടെ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് അതിലേക്ക് ഒന്നിച്ച് അങ്ങ് വാരിയിടുക. അങ്ങനെ നമ്മൾ എല്ലാ സാധനവും കൂടെ ഇത് ഒന്നിച്ച് നമ്മൾ ചട്ടിക്കകത്തേക്ക് ആക്കിയിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മള് മൂപ്പിച്ചത് അല്ലേ, ചൂടാക്കിയത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ഒരു ചെറിയൊരു സ്പൂണിന് ഇത്രയും മസാലയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഒരു മുക്കാൽ സ്പൂൺ ഉണ്ട് അല്ലേ അമ്മേ, മുക്കാൽ സ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് സാധാരണ നമ്മൾ ഇറച്ചിയിലൊക്കെ ചേർക്കണം അതേ ഗരം മസാല പൊടി. മഞ്ഞൾപ്പൊടി കുറച്ചേ ഇടുന്നുള്ളു, നമ്മൾ മഞ്ഞൾ ഇട്ടാണ് സ്പൂൺ കഴിയുക. നമ്മൾ ഇത്രയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ. ഉപ്പ് നമ്മൾ കുറച്ച്, ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഉപ്പാണ് ഇടുന്നത്, നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ചാറായതുകൊണ്ട് നമുക്ക് പിന്നെ ചുക്കി ഇട്ട് പിന്നീട് അല്ലേ. രണ്ടു കഥപ്പ് കറിവേപ്പരയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുകയാണ്. ഇത്രയും കറിവേപ്പരയും കൂടെ ഇട്ടു. പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയാണ്, ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടാൻ നോക്കുന്നു. നല്ല കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ഉള്ളിയുടെ കളറും കൂണിന്റെ കളറും കറിവേപ്പിലയുടെ പച്ചയും സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. പിന്നെ നമുക്ക് ചേർക്കണം. ഇത് ജസ്റ്റ് അടുപ്പ് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അല്ലേ. നമ്മുടെ മിക്സിയുടെ ജാറിൽ കണ്ടില്ലേ, ഇത് നമ്മുടെ തേങ്ങ വറുത്തരച്ച കേട്ടോ. തേങ്ങ വറുത്തരയ്ക്കാൻ ഇതിപ്പോ കാണിക്കാൻ ഞാൻ വെച്ചാൽ, നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വെക്കാറുണ്ടല്ലോ, ആ തേങ്ങയാണെങ്കിലും മതി. ഇനി അതില്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ഒരു ഇതൊരു അരമുറി തേങ്ങ അല്ലേ, അരമുറി തേങ്ങ നന്നായിട്ട് ചിരണ്ടിയിട്ട് അത് വെറുതെ കറിവേപ്പിലയും കൂടി ഇട്ട് വരട്ടി വറുത്തെടുത്തു അല്ലേ. ഒന്നും ചേർത്തില്ല, മുളകുപൊടി മല്ലിപ്പൊടി നമ്മൾ വേറെ ഇട്ടുകൊണ്ട് അതൊന്നും ചേർത്തില്ല. പ്ലെയിൻ ആയിട്ട് തേങ്ങ വറുത്ത് നമ്മളിത് മിക്സിക്ക് അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പിന്നീടാ ചേർക്കുന്നത്, ചേർക്കുന്ന സമയത്ത് നമുക്ക് കാണാം. എന്തായാലും അത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ അരി എങ്ങനെ നമ്മൾ പൊടിക്കുന്നത്, ഒത്തിരി ഒന്ന് പൗഡർ പോലെ നമുക്ക് അരി പൊടിയുണ്ട്, ഒരു ഇടത്തരം രീതിയിൽ അങ്ങ് പൊടിച്ചെടുത്തു അല്ലേ. അങ്ങനെ നമ്മുടെ കൂണിത് വെന്തിട്ടുണ്ട് അല്ലേ, നല്ല പോലെ തിളക്കുന്നുണ്ട്, തിളച്ച് വെന്തു. ഇനി നമുക്ക് അടുത്ത ബാക്കി കൂടെ ചേർക്കാം, ബാക്കി നമ്മുടെ തേങ്ങ ചേർക്കും അല്ലേ. ഇത് വറുത്തരച്ച തേങ്ങയാണ് ചേർക്കുന്നത്, ഇന്ന് നമ്മുടെ പച്ച തേങ്ങ ചേർക്കും. ഇത്രയും മതി അല്ലേ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. വെള്ളം ഇച്ചിരി ചേർക്കണം, വെള്ളം വേണം അല്ലേ. പിന്നെ നമ്മള് മിക്സിയുടെ ജാറ കൂടെ കഴുകിയ വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ലേ, ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിക്കുവാണ്. നമ്മൾ ഇനി വെള്ളം ചേർക്കും, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അല്ലേ. വെള്ളം വേണം ഇപ്പൊ മാപ്പാത്തിനായില്ലേ, ലേശം വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കറി ഇരിക്കുമ്പോ കൊഴുക്കുന്ന കറി ഇത് നന്നായിട്ട് തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇനി നമ്മള് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടി വരുന്നത്. അരിപ്പൊടി എന്തോരം വേണം, അരിപ്പൊടി കുറച്ച് മതി. ഏത് കൂണിന് വെച്ചാൽ അരിപ്പൊടി ചേർക്കണം, അല്ലെങ്കിൽ കൂണ് കറിക്ക് അല്ലേ. കൂണ് കറിയുടെ പ്രധാന സാധനമാണ് അരിപ്പൊടി അല്ലേ, കുഴുക്കലരി വറുത്ത് പൊടിച്ചത്. അപ്പൊ അരിപ്പൊടി ഇട്ട് നമ്മൾ ഇളക്കി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് അടുപ്പിൽ നിന്ന് വാങ്ങുവാണമ്മേ, വാങ്ങുക. ഇത് വാങ്ങി അടുപ്പിൽ നിന്ന് വാങ്ങി നമുക്ക് മാറ്റി വെക്കാം, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. നമ്മൾ ഇതിനെ കടു പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നോർമൽ കടു പൊട്ടിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇതുകൊണ്ട് നമ്മുടെ കറി അടുപ്പിൽ നിന്ന് വാങ്ങിയാലും ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ആ മൺചട്ടി ആയതുകൊണ്ട് ആ തിള ഒരു അങ്ങനെ നിൽക്കത്തില്ല പെട്ടെന്നൊന്നും. നമ്മൾ കടു പൊട്ടിക്കുമ്പോൾ ആദ്യമായിട്ട് പച്ചമുളക് അല്ലേ, കടുക് മൂത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പച്ചമുളക് കിട്ടും, അതിനുശേഷമാണ് ബാക്കിയൊക്കെ അല്ലേ. ഇത് പച്ചമുളക് നമ്മൾ കറിയിൽ ഇട്ടിട്ടില്ല, ഇങ്ങനെ കടുക് പൊട്ടിച്ചപ്പോഴാണ് ഈ സമയത്താണ് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കടുവ് താളിച്ച് നന്നായിട്ട് മൂത്തിട്ട് അതോടെ നമുക്ക് ഇതിന്റെ കൂടെ ഒഴിക്കാം, വാങ്ങി വെക്കണം കറിയിലേക്ക് അല്ലേ. അങ്ങനെ നമ്മുടെ കറി എങ്ങനെ സെറ്റ് ആയി, നാടൻ കറി അല്ലേ, ഇങ്ങനെ ഇരുന്നാൽ മതി. നാടൻ കൂണ് കറി അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അടിപൊളി ലുക്കാണ് കറിക്ക്. ലുക്ക് മാത്രമല്ല ടേസ്റ്റും അടിപൊളി അല്ലേ.
ഇത് മസാല ചേർത്തിട്ടുള്ള കറി. ഇന്നലെ നമ്മൾ മസാല ഒന്നും ചേർക്കാത്തൊരു പച്ചത്തേങ്ങ അരച്ച കറി ഇന്നലെ നമ്മൾ വെച്ചത്. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. നോക്കിയേ നല്ലൊരു കുറുകൽ. ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഒരു നോൺ കറി കഴിക്കുന്ന ഫീൽ ആണ് കേട്ടോ. ശരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇറച്ചിക്കറിയുടെ ഒക്കെ അല്ലേ മേ, ആ ഒരു ടേസ്റ്റും ആ ഒരു സ്റ്റൈലും ഒക്കെയാണ് കേട്ടോ. അപ്പം തിന്നാനൊക്കെ നല്ല രസമാണ്. അപ്പൊ എന്തായാലും ചോറിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കറി. അപ്പൊ ഇത് വളരെ റയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ, കൂണ് കറി. അപ്പൊ ഇന്നത്തെ ഈ കൂണുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്കും കൂണ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊരു കറി വയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും മറക്കരുത് കേട്ടോ.